ഹായ് ഫ്രണ്ട്സ് നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത് ഇത് നൂറ്റി നാൽപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൻ്റെ പ്രോഗ്രാമർ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എസ് സി എസ് ഐ സ്റ്റാൻഡ് ഫോർ ഓപ്ഷൻ എ സ്മാൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ് സിമ്പിൾ കമ്പോണൻറ്റ് സിസ്റ്റം ഇൻ്റർഫേയ്സ് സിമ്പിൾ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഇൻ്റർഫേസ് സ്മോൾ കമ്പോണൻറ്റ് സിസ്റ്റം ഇൻ്റർഫേസ് ഇതിൽ ആൻസർ എന്ന് പറയുന്നത് സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ആണ് ഇത് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് അല്ലെന്ന സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് ഒരു കമ്പ്യൂട്ടറും അതിൻ്റെ പെരിഫറൽ ഡിവൈസുമായി കണക്ട് ചെയ്യാനും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും ഉള്ള സ്റ്റാൻഡേർഡ്സ് ഇതിൽ കമാൻഡ്സ് ഉണ്ടാവും പ്രോട്ടോകോൾസ് ഉണ്ടാവും അതുപോലെ ഇലക്ട്രിക്കലും ഒപ്റ്റിക്കലും ആൻഡ് ലോജിക്കൽ ഇൻറ്റർഫേയ്സും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആഫ് ത് ഫോളോയിങ് ഈസ് എ ലോജിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് ഓപ്ഷൻ എ മൾട്ടിപ്പിൾ പ്രോസസ്സിംഗ് ഓപ്ഷൻ ബി മൾട്ടി ടാസ്കിംഗ് ഓപ്ഷൻ സി റിയൽ ടൈം പ്രോസസ്സിംഗ് ഓപ്ഷൻ ഡി ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് മൾട്ടി പ്രോസസ്സിംഗ് എന്താന്ന് പറയാം ഒന്നിലധികം പ്രോഗ്രാമുകളെയോ ഇൻസ്ട്രക്ഷൻസിനെയോ ഒരു കമ്പ്യൂട്ടറിലുള്ള ഒന്നിലധികം സി പി യു യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് എന്താണെന്ന് നോക്കാം ഒന്നിലധികം പ്രോഗ്രാമുകൾ ഒരു കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് മൾട്ടി ടാസ്ക് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് റിയൽ ടൈം പ്രോസസ്സിംഗ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുത്ത് ആയിട്ടുള്ള പ്രോസസിങ് വഴി സ്ട്രീം ഓഫ് ഡേറ്റ ഔട്ട്പുട്ടായിട്ട് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോസസ്സിംഗ് ആണ് റിയൽ ടൈം പ്രോസസ്സിംഗ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഇങ്ങനെ പ്രോസസ്സിംഗ് നടക്കുന്നത് റെഡാർ പോലുള്ള മെഷീൻസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേറ്റ എടുത്ത് പ്രോസസ്സ് ചെയ്ത് സ്ട്രീം ഓഫ് ഡേറ്റ ഔട്ട്പുട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിങ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒന്നിലധികം സി പി യുസ് ഒരേ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രോസസ്സിങ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിങ് അപ്പോൾ മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം പ്രോഗ്രാമുകൾ ഒരേ സമയം എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഷുവർ ഷുവറായിട്ടും ആൻസർ എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് എം ആ ദ ഫോളോയിങ് ഈ സ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എ ജാവ റാപ്പർ ക്ലാസ് ഓപ്ഷൻ എ കെ ആർ ഓപ്ഷൻ ബി ഇൻഡീചർ ഓപ്ഷൻ സി ഡൂളെയിൻ ഓപ്ഷൻ ഡി ബൈറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ജാവ റാപ്പർ ക്ലാസ് എന്ന് നോക്കാം ജാവ എന്ന് പറയുന്നത് ഒബ്ജക്ടോറിയൻറ്റഡ് കൺസെപ്റ്റിൽ റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അതിൽ ഒബ്ജക്ടോറിയൻറ്റഡ് കൺസെപ്റ്റിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സിനെ ജാവ റാപ്പർ ക്ലാസ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ എന്താണ് പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്സ് എന്നുള്ളത് നോക്കണം പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്സ് എത്രണമാണ് എട്ടെണ്ണമാണ് ഏതൊക്കെയാണ് ബൂലിയൻ ക്യാർ സ്മോൾ ലെറ്റർ തന്നെ ആയിരിക്കണം ബൈറ്റ് ഷോർട്ട് ഇഞ്ച് ലോങ് ഫ്ലോട്ട് ഡബിൾ ഇതെല്ലാം പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്സ് ആണ് ഇത് ഒബ്ജക്ട്സ് അല്ല ജാവയിൽ ഒബ്ജക്ട് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്സിന് ഒബ്ജക്റ്റിലോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് റാപ്പർ ക്ലാസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നിനും ഓരോ പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാപ്പർ ക്ലാസ് ഉണ്ട് അപ്പോൾ ക്ലാസ് എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് സ്പെല്ലിങ്ങിൽ കൂടെ യുണീക്നെസ് ഉണ്ടാവണം അപ്പോൾ ബൂളിയൻ്റെ റാപ്പർ ക്ലാസ് എന്ന് പറയുന്ന ബൂളിയൻ ബി ക്യാപിറ്റലാണ് ദൻ ക്യാറിൻ്റെ വാപ്പർ ക്ലാസ് എന്ന് പറയുന്നത് ക്യാരക്ടർ ബൈറ്റിൻ്റെ വാപ്പർ ക്ലാസ് എന്ന് പറയുന്നത് ബൈറ്റ് ബി ക്യാപിറ്റൽ ഷോർട്ടിൻ്റെ വാപ്പർ ക്ലാസ് എന്ന് പറയുന്നത് എസ് എച്ച് ഒ ആർ ടി എസ് ക്യാപിറ്റൽ ഇൻഡിൻ്റെ വാപ്പർ ക്ലാസ് ക്യാപിറ്റൽ ഐ എൻ ടി ഇ ജിആർ ഇൻഡിജർ ദെൻ ലോങ്ങിൻ്റെത് എൽ ഒ എൻ ജി ലോങ് ഫ്ലോട്ടാണെന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിൻ്റെ എഫ് ക്യാപിറ്റൽ ആയിരിക്കും എഫ് എൽ ഒ എ ടി ഫ്ലോട്ട് ഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഡി ഒ യു ബി എൽ ഇ ഡബിൾ ക്യാപിറ്റൽ അപ്പം ഈ പറയുന്ന ജാവേയിൽ ഇതാണ് റാപ്പർ ക്ലാസ് അപ്പം നമ്മുടെ ഓപ്ഷനിൽ ഇല്ലാത്തത് ഇതിലേതാണ് എന്ന് നോക്കിയാൽ മതി അപ്പോൾ ആൻസറിൽ ഏതാ റാപ്പർ ക്ലാസ് അല്ലാത്തത് ക്യാർ ആണ് ക്യാർ ആണ് റാപ്പർ ക്ലാസ് അല്ലാത്തത് പ്രോപ്പർ ക്ലാസ് ആവണമെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ എന്നാവണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാം പ്രോപ്പർ ക്ലാസ് ആണ് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് നോട്ട് എന്ന് പറയുന്നത് ആൻസർ എ ആണ്